പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ കർത്താവേ, പ്രത്യേകാൽ കർത്താവേ, പ്രിയാദീറ്റ് ബ്രദർ, ഞങ്ങളെ കർത്താവേ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെ വിട്ടു പിരിഞ്ഞു കർത്താവേ, ഞങ്ങൾ പ്രത്യാശയോടെ കർത്താവേ ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ യാത്രയയപ്പിനോടുള്ള ബന്ധത്തിൽ കർത്താവേ ഇവിടെ ആയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളൊരു പ്രത്യാശയിലൂടെ കർത്താവേ ഞങ്ങൾ ഇന്ന് കർത്താവേ പ്രിയ ഞങ്ങളുടെ സഹോദരന്റെ യാത്രയയപ്പ് നൽകുന്നു. കർത്താവേ, മധ്യാകാശത്തിൽ കർത്താവേ അങ്ങയുടെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവേ ഒരുമിച്ച് കർത്താവേ ദൈവസന്നിധിയിൽ കർത്താവേ ഞങ്ങളുടെ പ്രിയ സഹോദരനെ വീണ്ടും കാണാമെന്നുള്ള ധൈര്യത്തോടെ കർത്താവേ ഞങ്ങളുടെ പ്രിയ സഹോദരന്റെ യാത്രയയപ്പിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, തുടർന്ന് ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെ ആദ്യോടൊന്നും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദുഃഖത്തിലായിരിക്കുന്ന മനുഷ്യന്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവേ ഇത്രയും ചന്ത ഊജിതമാക്കി തീർത്ത ദൈവം കർത്താവേ തുടർന്നുള്ള മുഖാന്തരങ്ങളെയും ദൈവം ഒരുക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ചോദിക്കുന്ന കൃപയോടെ കേൾക്കണം. ഈ മധ്യനെ പൊടിയിലേക്ക് വണങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അള്ളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെ രാത്രത്തെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ വർക്കം പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു, വൈകുന്നേരം അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ കോപത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഏതിനു മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവരുപോലെ കഴിക്കുന്നു. ഞങ്ങളുടെ 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിന്റെ പ്രയാസവും പ്രതാപവും പ്രയാസവും ദുഃഖവും മാത്രമേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാതെ കൊണ്ട് നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ളവരെ ഹൃദയം പ്രാപിക്കത്തേക്ക് വേണം. ഞങ്ങളുടെ നാളുകളെ എന്റെ വാചകങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം അടികളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമ്മത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെട്ടു വരുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കഴിഞ്ഞ ഏതാണ്ട് 46 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ച് സുഖ ദുഃഖ കഷ്ടം വിവിധമായ നിലയിൽ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് അതിൻ്റെ നടുവിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കുടുംബമായി ജീവിക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയെ 2 തലമുറകളെ ദൈവം കൊടുത്തു. അവരെല്ലാം ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവ് സഹായിച്ചു. നാം എത്ര നാൾ ജീവിക്കുന്നതെന്നല്ല, സ്തോത്രം, ദൈവം തന്നിരിക്കുന്ന ആയുസ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം വചനപ്രകാരം ജീവിക്കുക എന്നാണ് ദൈവം നമ്മളെക്കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്തോത്രം. ഒടുവിലത്തെ ശത്രുവായിരിക്കുന്ന മരണം തന്നെ വീട്ടിൽ പോയിരിക്കുകയാണ്. സ്തോത്രം, ഇനി തനിക്ക് പേടിക്കേണ്ടതായ ഒരു ആവശ്യമില്ല. സ്തോത്രം, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവന്മാരെന്നാണ് എഴുതുക. സ്തോത്രം, ദൈവത്തിന് മഹത്വം. തൻ്റെ ദാസൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വളരെ ആരോഗ്യവാനായി വളരെ നന്നായി നല്ല രീതിയിൽ സ്തോത്രം മുമ്പോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല, പലര് പറഞ്ഞതുപോലെ ഓർപ്പിച്ചതുപോലെ പെട്ടെന്ന് ഈ ലോകത്തിന് മാറ്റപ്പെടുവാൻ തന്നെയാണ് സ്തോത്രം. പ്രിയ സിസ്റ്റർക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്ത ആ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. അവർക്ക് കൊടുത്ത ആത്മധൈര്യത്തിനായി ദൈവത്തിന് ഞാൻ മഹത്വമർപ്പിക്കുക. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അധികം സമയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന് ശേഷം ഒരു ഡെഡ് ബോഡി കൂടെ വരേണ്ടതായിട്ടുണ്ട്. അത് ഈ മശാനത്തിൽ മറവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസമീപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിലേ നിന്റെ ഓഹരി പ്രായപ്പ നീ എഴുന്നേറ്റ് വരിക എന്ന് അരുളി ചെയ്ത പോലെ വാത്സല്യ നമ്മുടെ ദീപ്തി ബ്രദർ അല്പസമയത്തേക്ക് തൻ കല്ലറയിൽ വിശ്രമിക്കാൻ പോവുകയാണ്. സ്തോത്രം. നമ്മൾക്ക് വായിച്ചതുപോലെ കേട്ടതുപോലെ അറിയുന്ന പോലെ നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ കഥാവതൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ വരുന്നത് ക്രിസ്തുവിൽ മരിച്ചു പോകുമ്പ് എന്നേൽക്കും. പുതിയൊരു ശരീരം ദൈവം കൊടുത്ത് കർത്താവിനെ എതിർക്കുവാനായിട്ട് അല്പസമയത്തെ നിദ്ര എന്ന് പറഞ്ഞാൽ ഉറക്കം താനെ ഉറങ്ങുകയാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുക. അങ്ങനെ ഒത്തിരി വചനങ്ങൾ ഇന്ന് പകലിൽ ഉരുവിട്ടു
മുമ്പോട്ട് പോകാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. കഥാവിൻ്റെ ദാസന്മാരവിടെ അല്പമായി സംസാരിച്ചു. വത്സല്യ ബ്ലസിക്കും കുഞ്ഞുങ്ങൾക്കും അവർക്ക് നന്നായി അറിയാം ക്രിസ്തീയ പ്രത്യാശ എന്താണെന്ന്, ദൈവത്തിൻ്റെ വചനം എന്താണെന്നും വാക്തത്വം എന്താണെന്ന്. ദൈവം അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒന്ന് കൊരിന്ത്യർക്ക് സമയമില്ലാത്തതുകൊണ്ട് ശുഭമായിട്ട് നമുക്ക് വായിക്കാം. ഒന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ദൈവദാസന്മാരെ ഉണ്ട് വംശം മത്സരം 50 മുതൽ 58 വരെയുള്ള വാക്യവും ഒന്ന് ദിവസത്തിലേക്ക് ലേഖനം 4:13-16 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ മാറി മാറി വായിച്ചു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാലും കാഹളം മതത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്ന നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം തുനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുകയും വേണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിരജയമെവിടെ? ഹേ മരണമേ നിരവിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളോടൊപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. ആമേൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പായില്ല എന്ന് ഞാൻ എന്നെ ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് കർത്താവിനെതിരെ ഈ വചനങ്ങളെ കൊണ്ട് ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. മാംസരക്തങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. തൻ്റെ ഈ മൃത്യു ശരീരം അല്ലെങ്കിൽ തൻ്റെ ഈ മറവ് ഈ വേർപാട് സ്വർഗത്തിലേക്ക് കടക്കുവാനുള്ള എൻട്രിയാണ് ദൈവത്തിന്റെ സ്തോത്രം. ദൈവക്കളെ, നാം കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ദൈവവഴിയിൽ നടന്നാൽ തീർച്ചയായും കർത്താവിൻ്റെ പൊൻകുലിരിയിൽ ഈ വാത്സല്യ സഹോദരനെ കാണാം എന്ന ഉറപ്പ് ഞാൻ എൻ്റെ വൽക്കാലത്ത് തരികയാണ്. വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഇപ്പോൾ ഞാൻ സമയം വേറിതിരിക്കുന്നു. കാണേണ്ട പ്രിയപ്പെട്ടവർ കാണുവാൻ, അന്ത്യജോപനം കൊടുക്കേണ്ട പ്രിയപ്പെട്ടവർ കൊടുക്കാനുള്ള ഒരു അവസരമാണ്. കാണമേ തോരെ
മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് അരളി ചെയ്ത മനുഷ്യവർഗത്തെക്കുറിച്ച് അരളി ചെയ്ത കർത്താവ് ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ ഗംഭീരനാദത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശം ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വാത്സല്യ ഈ സഹോദരൻ പുതു ശരീരത്തോടെ അങ്ങെതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കുന്നുള്ള അങ്ങയുടെ വചനപ്രകാരം ഈ മണ്ണാകുന്ന ഈ ശരീരത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ മണ്ണിനായി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. മനുഷ്യ നിന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ നിന്റെ വിദ്യാഭ്യാസത്തിലും ധനത്തിലും നീ അഹങ്കരിക്കരുത്. മനുഷ്യ നിന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ നിന്റെ ആരോഗ്യത്തിലും ശക്തിയിലും നീ നിഗളിക്കരുത്. അതുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെടുക, അവൻ്റെ വഴികളിൽ നടക്കുന്നതാണ് സകല മനുഷ്യർക്കും ഉചിതം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ദുഃഖത്തിലും പ്രയാസത്തിലും ഭാരത്തിലായിരിക്കുന്ന സഹോദരിയും കുഞ്ഞുങ്ങളെയും സഹോദരന്മാരെയും അമ്മമാരെയും ബന്ധുപുത്രാദികളെല്ലാം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് വേവി പ്രാർത്ഥിക്കുകയും നമ്മുടെ സണ്ണി സക്രിയ പാസ്റ്റർ ആശീർവാദം അറിയിച്ചു. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ നല്ല പകൽ ഞങ്ങളുടെ വാത്സല്യ സഹോദരന്റെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എത്തപ്പെടുവാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. ഇന്ന് പകൽ നടന്ന ശുശ്രൂഷകളിൽ കർത്താവിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. സെമിത്തേരിയിൽ നടന്ന ശുശ്രൂഷകളെയും ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവളെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. മാതാക്കൾക്കായി സ്തോത്ര സഹോദരങ്ങളെ ഓർക്കുന്നു. സഭാവിശ്വാസികൾക്കായിട്ട് സ്തോത്രം. ഇവിടെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. ദിവ്യാശ്വാസം പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ പകരണമേ. ദിവ്യ സമാധാനം നന്നായി പകരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടെന്ന വാക്കി തന്ന കർത്താവിന്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവരോടുകൂടെ അനുദിനവും ഉണ്ടാകണമേ. സഹോദരങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇന്ന് പകൽ ഞങ്ങൾക്ക് തന്ന നല്ല ശുശ്രൂഷകൾക്കായിട്ട് സ്തോത്രം. ക്രിസ്തുവർ വാസെ സഹായിച്ചല്ലോ, മറ്റു പ്രിയ ദൈവദാസന്മാരെ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. എല്ലാവരെയും ആദരിക്കണം. പ്രാർത്ഥന കേൾക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും പിതാവാദിപത്തിന് സ്നേഹവും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും സർവശുദ്ധന്മാരോടും കൂടെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ഇത്രയും പ്രിയപ്പെട്ടവർ ദൈവദാസന്മാര് വന്ന് സംബന്ധിച്ചതില് സഭാ ശുശ്രൂഷ എന്ന രീതിയിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.